പി എസ് സി സേഫ് സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തേത്. 2020 ജാനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാരെല്ലാം വീഡിയോ മുഴുവനായും കാണുക, ആവർത്തിച്ചാവർത്തിച്ച് കണ്ട് കറണ്ട് അഫയേഴ്സ് ഹൃദിസ്ഥമാക്കുക. മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്കും വാങ്ങിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2019-2020 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ് 2019-2020 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ധനകാര്യമന്ത്രിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. ആദ്യ വനിത ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി ധനകാര്യവകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു. പൂർണമായും ധനകാര്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആദ്യ വനിത നിർമ്മല സീതാരാമനാണ്. ബാങ്ക് ദേശസാൽക്കരണം, ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയായിരുന്നു ധനകാര്യവകുപ്പിന്റെ ചുമതല നിർവഹിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞത് എന്താണ്? ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രധാനമന്ത്രി മാതൃവന്ദന പദ്ധതി നടത്തിപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പ്രധാനമന്ത്രി മാതൃവന്ദന പദ്ധതി നടത്തിപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇനി നമുക്ക് 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിന്റെ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ദ്യോക്കോവിച്ച് സെർബിയ. വനിതാ വിഭാഗം ജേതാവ് അമേരിക്കയുടെ സോഫിയ കെനിൻ. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാക്കളാണ് പുരുഷ വിഭാഗത്തിൽ സെർബിയയുടെ നൊവാക് ദ്യോക്കോവിച്ച്, വനിതാ വിഭാഗത്തിൽ അമേരിക്കയുടെ സോഫിയ കെനിൻ. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2019. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2019 റാണി രാംപാൽ. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2019 റാണി രാംപാൽ. വെട്ടുകിളികളുടെ ആക്രമണത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. വെട്ടുകിളികളുടെ ആക്രമണത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം പാകിസ്ഥാൻ. പരോക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് എം അജിത് കുമാർ. പരോക്ഷ നികുതി ബോർഡ് ചെയർമാൻ എം അജിത് കുമാർ. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയുടെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ, ബ്ലൂ നിറത്തിൽ എഴുതിയ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല, ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് അദ്ദേഹം. ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 തിരഞ്ഞെടുക്കപ്പെട്ടത് റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസ് ആണ്. ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ 2020 ശക്തികാന്ത ദാസ്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ദീപ മാലിക്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദീപ മാലിക് ആണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വരുന്നത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കാമോവ് 226 THAL. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കാമോവ് 226 THAL. കർണാടകയിലെ തുംകൂരുവിലാണ് ഈ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്.
ഗാന്ധിയം പുരസ്കാരം 2020 ലഭിച്ചതാർക്കാണ്? ഡോക്ടർ പി പി ബാലനാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഫിനിക്സ് ട്രസ്റ്റ് ആണ് ഗാന്ധിയം പുരസ്കാരം നൽകുന്നത്. ഇത് ലഭിച്ചത് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ പി പി ബാലനാണ്. ഗാന്ധിയൻ പുരസ്കാരം 2020 ഡോക്ടർ പി പി ബാലൻ. വധാവൻ കണ്ടെയ്നർ തുറമുഖം. മഹാരാഷ്ട്രയിലെ ദഹന്യാവുവിന് സമീപം വധാവൻ കണ്ടെയ്നർ തുറമുഖം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. അപ്പൊ വധാവൻ കണ്ടെയ്നർ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ് വധാവൻ കണ്ടെയ്നർ തുറമുഖം, മഹാരാഷ്ട്ര. 2020 യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ജയ്പൂറാണ്. 2020 യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ, രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂർ. 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ ക്രിസ്റ്റീന കോച്ച് ഭൂമിയിൽ തിരിച്ചെത്തി. ക്രിസ്റ്റീന കോച്ച് അമേരിക്കൻ ബഹിരാകാശ യാത്രികയാണ്. 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷമാണ് അവർ ഭൂമിയിൽ തിരിച്ചെത്തിയത്. ക്രിസ്റ്റീന കോച്ച് അമേരിക്കൻ ബഹിരാകാശ യാത്രിക. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. എന്നാൽ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ. എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളവും അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഗോവയും ആണ്. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസഡറായി നിയമിതനായത് ആരാണ്? പോർച്ചുഗൽക്കാരനായ ജോവോ വാലേഡി അൽമേഡയാണ് ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസഡറായി നിയമിതനായത്. പോർച്ചുഗൽക്കാരനായ ജോവോ വാലേഡി അൽമേഡ. കോമൺവെൽത്തിലെ 54-ാമത്തെ അംഗരാജ്യം ആയത് ആരാണ്? മാലദ്വീപാണ്. നമ്മുടെ അയൽരാജ്യമായ മാലദ്വീപാണ് കോമൺവെൽത്തിലെ 54-ാമത് അംഗരാജ്യം ആയത്. മാലദ്വീപ് 2006 കോമൺവെൽത്തിൽ നിന്നും പിന്മാറിയത്. അപ്പൊ വീണ്ടും മാലദ്വീപ് 54-ാമത് അംഗരാജ്യമായി കോമൺവെൽത്തിൽ ചേർന്നു. അപ്പൊ കോമൺവെൽത്തിലെ 54-ാമത് അംഗരാജ്യം മാലദ്വീപ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ അറസ്റ്റഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായി ഇറക്കി. അപ്പൊ ഈ അറസ്റ്റഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 6-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇറക്കിയത്? അറസ്റ്റഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ ഇറക്കിയത്. അപ്പൊ ഈ അറസ്റ്റഡ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 6-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അടുത്ത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ വോട്ടർ സ്ലിപ്പ് നൽകിയത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അതുപോലെ തന്നെ വികലാംഗർക്കും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി ഏർപ്പെടുത്തിയത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. QR കോഡ് അടിസ്ഥാനമാക്കി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ആദ്യമായി നൽകി. വികലാംഗർക്കും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ് സംവിധാനം ഏർപ്പെടുത്തി. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പാർട്ടി ആം ആദ്മി പാർട്ടി. ഒമാൻ ഭരണാധികാരിയായി ചുമതലയേറ്റത് ആരാണ്? സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സയ്ദ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സയ്ദ്. 2020 ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ പുരസ്കാരം ലഭിച്ചത് 14-ാം കേരള നിയമസഭാ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനായിരുന്നു. 2020 ഐഡിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ പുരസ്കാരം ലഭിച്ചത് 14-ാം നിയമസഭാ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണന് ആയിരുന്നു. ആ 15-ാം കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? തൃത്താലാം മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ MV രാജേഷ് ആണ് 15-ാം നിയമസഭാ സ്പീക്കർ.
കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് കവചം. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് കവചം. കവചം രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി മുംബൈ അഹമ്മദാബാദ് തേജസ് എക്സ്പ്രസ് ആണ്. മുംബൈ അഹമ്മദാബാദ് തേജസ് എക്സ്പ്രസ് ആണ് രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി. രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി എവിടം മുതൽ എവിടം വരെയാണ് സർവീസ് നടത്തുന്നത്? മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ് സർവീസ് നടത്തുന്നത്. ഐ സി സി പ്ലെയർ ഓഫ് ദ ഇയർ 2019 തിരഞ്ഞെടുക്കപ്പെട്ടത് ഇംഗ്ലണ്ട് താരമായ ബെൻ സ്റ്റോക്സ് ആണ്. ഐ സി സി പ്ലെയർ ഓഫ് ദ ഇയർ 2019 ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട് താരം. മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാറ്റ് കുമ്മിൻസ് ആണ്. ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കുമ്മിൻസ്. മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കുമ്മിൻസ്. മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ 2019 പാറ്റ് കുമ്മിൻസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.